നമസ്കാരം ഇന്നത്തെ വീഡിയോ കുറുന്തോട്ടിയെക്കുറിച്ചാണ് നമ്മുടെ തൊടിയിലും മുറ്റത്തും വഴിവക്കിലും നാട്ടിട വഴികളിലുമെല്ലാം വലിയ ശ്രദ്ധയൊന്നും കിട്ടാതെ വളരുന്ന ഒരു ചെറിയ സസ്യമാണ് കുറുന്തോട്ടി മുത്തശ്ശിമാർ മുടിക്ക് താളിയായിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്നതായിരിക്കും കുറുന്തോട്ടിയെക്കുറിച്ച് പലർക്കും അറിയാവുന്ന ഏക അറിവ് എന്നാൽ ഇതിനപ്പുറത്താണ് ഇതിൻ്റെ ആരോഗ്യപരമായ കഴിവുകൾ ഇതിൻ്റെ വേരും ഇലകളും പൂവും അതായത് എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് കുറുന്തോട്ടി തന്നെ പല തരത്തിലുണ്ട് സിഡ അക്യൂട്ട എന്നതാണ് പൊതുവേ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് കുറുന്തോട്ടിക്കും വാദമോ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടുമുറങ്ങളിൽ വാതരോഗത്തിൻ്റെ ചികിത്സയിൽ ഇതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒന്നാണ് ഈ ചൊല്ലെന്ന് പറയാം വാതരോഗത്തിനുള്ള മിക്കവാറും എല്ലാ ആയുർവേദ മരുന്നുകളിലെയും ഒരു ചേരുവയാണ് കുറുന്തോട്ടി ഇത് കഴുകി വൃത്തിയാക്കി വേരും ഇലകളും അരച്ചോ ചതച്ചോ നീരെടുത്ത് ദിവസവും മുപ്പതുമില്ലേ കുടിക്കുന്നത് വാദത്തിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് സന്ധികളിലെ നീരും തിണർപ്പും വേദനയുമെല്ലാം മാറ്റാൻ ഈ പ്ലാന്റ് ഏറെ നല്ലതാണ് ഡയൂററ്റിക് ഗുണമുള്ള ഒന്നാണ് കുറുന്തോട്ടി അതുകൊണ്ട് തന്നെ വയറിളക്കം പോലുള്ള രോഗങ്ങൾക്ക് ഇത് ഉത്തമമാണ് കുറുന്തോട്ടിയുടെ ഇലയുടെ നീരെടുത്ത് കുടിക്കുന്നത് ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പനി മാറാനുള്ള നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി കുറുന്തോട്ടി സമൂലം ചതച്ചു പിഴിഞ്ഞ് ഈ നീര് കുടിക്കുന്നത് പനിക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് തികച്ചും ദോഷം വരുത്താത്ത സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു മരുന്നാണ് ഇത് സംബന്ധമായ ആരോഗ്യത്തിനും കുറുന്തോട്ടി ഉത്തമമാണ് മൈഗ്രെയിൻ തലവേദന പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഇത് മോചനം നൽകുന്നു അനോർജിക് ഗുണമുള്ള ഒന്നാണ് കുറുന്തോട്ടി ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദനയ്ക്കുള്ള നല്ലൊരു മരുന്നാണ് കുറുന്തോട്ടി മുഴുവനായും കഴുകി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കുടിക്കാം രണ്ട് ഔൺസ് വീതം രണ്ടു നേരമായി ഒരാഴ്ച കുടിക്കുന്നത് സ്വപ്നസ്കലനം നിയന്ത്രിക്കാൻ ഏറെ നല്ലതാണ് കുറുന്തോട്ടി അഫ്രോഡിയാക്ക് എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് സെക്സ് പ്രശ്നങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു മരുന്നാണ് കുറുന്തോട്ടി സ്ത്രീകളെ ബാധിക്കുന്ന അസ്ഥിസ്രാവം അഥവാ വെള്ളപൊക്കിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കുറുന്തോട്ടി കുറുന്തോട്ടി കഷായം എഴുപത്തഞ്ച് മില്ല് വീതം ദിവസവും കഴിച്ചാൽ അസ്ഥിസ്രാവം കുറയും അതുപോലെ പരമ്പരാഗത രീതിയിൽ പ്രസവം സുഖകരമാക്കുന്നതിനുള്ള നല്ലൊരു മരുന്നും കൂടിയാണ് കുറുന്തോട്ടി തലവേദനയ്ക്ക് കുറുന്തോട്ടി വേര് വെള്ളത്തിൽ ഇട്ടു തിളപ്പിച്ച് ധാര കോരുന്നത് നല്ലതാണ് കാലുവേദനയ്ക്കും കാലിനുണ്ടാകുന്ന പുകച്ചിലിനുമെല്ലാം ഗുണം നൽകുന്ന ഒരു മരുന്നാണിത് ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ നാട്ടുവൈദ്യമാണ് കുറുന്തോട്ടി കുറുന്തോട്ടി സമൂലം തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഗുണം നൽകും നാഡീപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് ഗുണം നൽകുന്നതിനും സഹായിക്കുന്നു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമക്രോവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറെ നല്ലതാണ് ഈ കുറുന്തോട്ടി ഇതിൻ്റെ ഇലകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ നീര് കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്നു കുടലിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് വിരശല്യത്തിനും അൾസർ പ്രശ്നങ്ങൾക്കുമെല്ലാം നല്ലൊരു പരിഹാരമാണ് കുറുന്തോട്ടി ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും മികച്ച ഒരു മരുന്നാണ് കുറുന്തോട്ടി ശരീരത്തിലെ ടോക്സിനുകൾ സ്വാഭാവിക രീതിയിൽ നീക്ക നീക്കം ചെയ്യുകയും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളെ തടയുന്നതിനും ലിവർ ആരോഗ്യത്തിനുമെല്ലാം ഉത്തമമാണ് ടി ബിക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് കൂടിയാണ് കുറുന്തോട്ടി ഇതിൻ്റെ പേര് ഉണക്കിപ്പൊടിച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ചാൽ ക്ഷയത്തിൽ നിന്നും രക്ഷ നേടാമെന്ന് പറയപ്പെടുന്നു ചുമയ്ക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് കുറുന്തോട്ടിയുടെ കഷായം മുടിക്ക് ഏറെ നല്ലതാണ് കുറുന്തോട്ടി കുറുന്തോട്ടി താളിയാക്കി ഉപയോഗിക്കുന്ന രീതി പരമ്പരാഗതമായി തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുടിക്ക് കറുപ്പും തിളക്കവും നൽകാനും മുടി നല്ലപോലെ വളരാനും ഇത് സഹായിക്കുന്നു ഇതിനു പുറമേ തല തണുക്കാനും ഏറെ നല്ലതാണ് കുറുന്തോട്ടി അരച്ച് തലയിൽ പുരട്ടുന്നത് ഇതിൻ്റെ ഇലകൾ മാത്രമോ അല്ലെങ്കിൽ ഒരുമിച്ചെടുത്തോ വെള്ളം ചേർത്ത് അരച്ച് താളിയാക്കി ഉപയോഗിക്കാം